ബിരിയാണി വെക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ബിരിയാണി റൈസ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തിട്ടുള്ളത് സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ്. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് തക്കാളിയാണ്, അതും ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ്. നെക്സ്റ്റ് ഞാൻ എടുത്തിട്ടുള്ളത് ബിരിയാണി മസാലയാണ്. അതിനുശേഷം വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം പേസ്റ്റ് ചെയ്തതാണ്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ലെമൺ ജ്യൂസാണ്. അതിനുശേഷം കറിവേപ്പില, പുതിനയില, മല്ലിയില എല്ലാം കൂടെ മിക്സ് ചെയ്തതാണ്. ഇനി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് തൈരാണ്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് കുരുമുളക് പൊടി, ഉപ്പ്, മഞ്ഞപ്പൊടി എല്ലാം ചേർത്ത് വേവിച്ച് വെച്ച ബീഫാണ്. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് ബീഫ് ബിരിയാണിയാണ്. ഇത്രയും ആണ് നമ്മുടെ ബിരിയാണിക്ക് വേണ്ടിയ ഇൻഗ്രീഡിയൻസ്. പിന്നെ ഇത് നല്ല നാടൻ ബിരിയാണിയാണ്, നല്ല സ്വാദിഷ്ടമായ ബിരിയാണിയാണിത്. ഇനി നമ്മുടെ ബിരിയാണിക്കുള്ള പണികളെല്ലാം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഞാൻ സ്റ്റവിൽ ഒരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് സവാള ഇട്ടതിന് ശേഷം നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിനുശേഷം ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മുടെ സവാള നന്നായിട്ട് റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ച തക്കാളിയും ഒന്ന് ഇട്ട് കൊടുക്കണം. നമ്മുടെ സവാളയും തക്കാളിയും എല്ലാം നന്നായി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച ആ ഒരു പേസ്റ്റ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. അതിനുശേഷം നമുക്ക് മസാലപ്പൊടികളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇപ്പോൾ ഇവിടെ മഞ്ഞപ്പൊടി ഇട്ടു, അതിനുശേഷം കുരുമുളക് പൊടി. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ബിരിയാണി മസാല ഇട്ട് കൊടുത്ത് നന്നായിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ലെമൺ ജ്യൂസ് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി നമുക്ക് പുളിക്ക് ആവശ്യമായ തൈര് ഇതിലോട്ട് ഒന്ന് ഒഴിച്ച് കൊടുക്കണം. ഫ്രണ്ട്സ്, ഈ മസാലകളെല്ലാം മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നല്ല അടിപൊളി സ്മെല്ല് വരുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ബീഫ് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. എൻ്റെ വീട്ടിൽ ചെറുതായി കട്ട് ചെയ്ത ബീഫാണ് എല്ലാവർക്കും ഇഷ്ടം. അതുകൊണ്ട് ഞങ്ങൾ ചെറുതായി കട്ട് ചെയ്ത ബീഫാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് നേരത്തെ എടുത്ത് വെച്ച മല്ലിയില, കറിവേപ്പില, പുതിനയില ഇതെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കണം. നമ്മൾ വേവിച്ച് വെച്ച റൈസ് ഈ ഒരു മസാലയിലോട്ട് ഇട്ട് കൊടുക്കണം. ഇനി ഇതിലോട്ട് നമ്മൾ റോസ്റ്റ് ചെയ്ത അണ്ടിപ്പരിപ്പും മുന്തിരിയും എല്ലാം നമുക്ക് ഈ ഒരു ബിരിയാണിയുടെ മുകളിലോട്ട് ഇട്ട് കൊടുക്കണം. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിൻ്റെ മുകളിലൂടെ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കണം. അപ്പൊ നമ്മുടെ ബിരിയാണിയുടെ എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് ദം ചെയ്യാം. ഇനി നമ്മൾ ബിരിയാണി എടുക്കുകയാണ്.
നമ്മുടെ ഈ ഒരു ബിരിയാണിക്ക് നല്ല അടിപൊളി സ്മെല്ലുണ്ട്. ഇനി നമുക്ക് വേറെ ഒരു പാത്രത്തിലോട്ട് ഈ ഒരു ബിരിയാണി മാറ്റാം. അപ്പൊ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും വീട്ടിലും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്തൊരു അടിപൊളി കിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ, സീ യൂ.